ബ്രോ കണ്ടു ആദ്യം തന്നെ പിന്നെ ഇവിടെ കേരളത്തിൽ ലാൻഡ് ചെയ്തപ്പോ തന്നെ ആദ്യം വന്ന് അമ്പലത്തിലായിരുന്നു ദർശനം നടത്തിയത്. ബ്രോ ഞാൻ എപ്പോഴും അങ്ങനെയാ, ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചത് കല്യാണത്തിനാ വരുന്നത്, നിങ്ങൾക്ക് എന്തോ ബ്ലൂ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ല, ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ വെച്ച് താലി കെട്ടാനുണ്ടായ റീസണും ഒരു അറ്റാച്ച്മെന്റും ഒന്ന് ഷെയർ ചെയ്യാവോ ആദ്യം? എനിക്ക് ഗുരുവായൂർ അമ്പലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് എന്റെ ലൈഫില് ഭയങ്കര എന്താ പറയാ, ഇവിടെ പണ്ട് മുതലേ, ചെറുപ്പം മുതലേ, ഇപ്പൊ ഞാൻ ദുബായിക്ക് താമസം മാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുവായിരുന്നു. എനിക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ താങ്ക്ഫുള്ളി ശ്രീജു വാസ് ഓക്കേ വിത്ത് ഇറ്റ്. ഇത് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ? യു സേ അറേഞ്ച്ഡ് ലവ്. പിന്നെ എന്ത് അറിയണോ? മലയാളി എടവ വർക്കല സ്ഥലം ഒന്നും പറഞ്ഞു കൊടുക്കണം, അങ്ങോട്ട് വരും. ദുബായില്. ബ്രോ കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. ഞാൻ അക്കൗണ്ടന്റ്. ആഫ്റ്റർ മാരേജ് ജീവിക്കണം ബ്രോ, സന്തോഷമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലേ? സിനിമയില് അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും വന്നാ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എന്റെ ഗോൾഡ് എഫ് എമ്മിലെ ജോലിയാണ് പ്രോജക്ട്. ഹീസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു മീ. ഐ എം ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ്. ഞാൻ ഭയങ്കര എക്സ്ട്രീമാണ് ഇമോഷൻസിന്റെ കാര്യത്തിൽ. ശ്രീജു ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആണ്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. നീഡ് യുവർ ബ്ലെസിംഗ്സ് ആൻഡ് നീഡ് യുവർ പ്രയേഴ്സ്. ഓക്കെ, ഇത് തന്നെ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസിക്കുക. നിങ്ങളെ കാണുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ. ഐ എം നോട്ട് യൂസ്ഡ് ടു ദിസ്. ഞാൻ ഇവിടെ ഉള്ള ആളല്ലല്ലോ, അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. താങ്ക് യു.